യഹോവയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യഹൂദ മത നേതാവും നിയമജ്ഞനും പ്രവാചകനും സൈന്യാധിപനുമായി കരുതപ്പെടുന്ന ചരിത്ര പുരുഷനാണ് മോശ. പുറപ്പാട് 3:10 ഇപ്രകാരമാണ്: ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവരണം. ഫറവോ പുത്രിയുടെ വളർത്തുമകനായ ആ ഹെബ്രായനെ, ഒരു കൊലപാതകത്തിനു ശേഷം ഒളിച്ചോടിയവനെ, ദൈവം മഹത്തായ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് ഈ വചനത്തിൽ നാം കാണുന്നു. തനിക്കതിന് സാധിക്കുകയില്ല എന്ന ചിന്തയാൽ ഇസ്രായേൽ ജനത തന്നെ വിശ്വസിക്കുകയില്ലെന്നും, ഞാൻ സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണെന്നും അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ എളിമയോടെ തുറന്നു പറയുന്നു. ഉടൻ തന്നെ അവൻ്റെ പരിമിതികൾ മറികടക്കാൻ ദൈവം അവന് അത്ഭുതങ്ങൾ ചെയ്യാനുള്ള അനുഗ്രഹവും അഹ്റോൻ എന്ന സഹായിയെയും നൽകി. പിന്നീടങ്ങോട്ട് ദൈവവചനം അക്ഷരം പ്രതി അനുസരിച്ച് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും യഹൂദരെ മോചിപ്പിച്ച് 40 മരുഭൂമിയിലൂടെ നയിച്ച് മൊവാബ് ദേശത്ത് കൊണ്ടുചെന്നെത്തിക്കുന്നു. അവിടെ വെച്ച് 120 മരണമടയുന്നു. ദൈവപുരുഷനായ മോശ, കർത്താവിൻ്റെ ദാസനായ മോശ എന്നീ വിശേഷണങ്ങൾക്കൊപ്പം കർത്താവ് മുഖാഭിമുഖം സംസാരിച്ച മോശയെപ്പോലെ മറ്റൊരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ലെന്ന് നിയമാവർത്തനം അവസാന ഭാഗത്ത് നാം വായിക്കുന്നു. ദൈവം മോശയെ പ്രത്യേകം തിരഞ്ഞെടുത്തു, സ്നേഹിതനെ പോലെ പരിഗണിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നാം ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഒരു തിരഞ്ഞെടുക്കപ്പെടലാണ്. അനുദിന ജീവിതത്തിലെ കുറവുകളും ബുദ്ധിമുട്ടുകളും അത്യുന്നതൻ്റെ മുൻപിൽ എളിമയോടെ ഏറ്റുപറയുമ്പോൾ അതിന് പരിഹാരവും ദൈവം നമുക്ക് വെളിപ്പെടുത്തി നൽകും. കർത്താവിൻ്റെ വചനങ്ങളും തീരുമാനങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് മോശയെപ്പോലെ പകരം വയ്ക്കാനില്ലാത്ത വ്യക്തിത്വങ്ങളായി മാറാൻ ഈ നോമ്പ് ദിനങ്ങൾ നമുക്ക് സഹായകമാകട്ടെ. ആമേൻ. നിത്യതയോടടുപ്പിക്കുന്ന